പാലക്കാട്ട് നിന്നുള്ള റിപ്പോർട്ടിലേക്കാണ്. കോവിഡ് ആശങ്കകൾക്കിടയിലും പ്രതീക്ഷ കൈവിടാതെ പാലക്കാട് എലവഞ്ചേരിയിലെ പച്ചക്കറി ഗ്രാമം. 200-ലധികം വരുന്ന കർഷകരുടെ നേതൃത്വത്തിൽ 400 ഏക്കറിലധികം സ്ഥലത്താണ് പച്ചക്കറി നട്ടത്. തൊഴിലാളികൾ ക്ഷാമം അനുഭവപ്പെട്ടതുകൊണ്ട് തന്നെ കൃഷിക്കാരും അവരുടെ കുടുംബങ്ങളൊക്കെ ചേർന്നാണ് വിത്തിട്ടതും നനച്ചതുമെല്ലാം. വി എഫ് പി സിക്ക് സ്വാശ്രയ കർഷക സമിതിയുടെ സഹായത്തോടെ 400 ഏക്കറിലധികം സ്ഥലത്ത് പാവൽ, പടവലം, പയർ എന്നിവയാണ് ഇത്തവണ വിളവിറക്കിയത്. വരും ദിവസങ്ങളിൽ ഓണവിപണി ലക്ഷ്യമിട്ടുള്ള കുറ്റിപ്പയർ, കുമ്പളം, മത്തൻ എന്നിവയും വിളവിറക്കും. 150 ഏക്കറിലധികം സ്ഥലത്ത് പ്ലാസ്റ്റിക് മൾച്ചിംഗ് രീതി അവലംബിച്ചാണ് കൃഷി. രണ്ട് പ്രളയങ്ങളെ അതിജീവിച്ച കർഷകർക്ക് കോവിഡ് കാലത്തെയും നേരിടാമെന്ന ആത്മവിശ്വാസമുണ്ട്. എന്നാൽ മെയ് പകുതിയോടെ കാര്യങ്ങൾ സാധാരണ നിലയിലായില്ലെങ്കിൽ തിരിച്ചടി നേരിടും. ഇവിടെ നിന്ന് എല്ലാ ഭാഗത്തേക്കും കയറിപ്പോകുന്നുണ്ട്. ഇവിടെ നിന്ന് തൊട്ട് തിരുവനന്തപുരം വരെ നമ്മുടെ പച്ചക്കറി കയറിപ്പോകുന്നുണ്ട്. സൗദി ഇങ്ങനെയുള്ള ഭാഗത്തേക്കും എയർപോർട്ടിൽ നിന്ന് ഇവിടെ നിന്ന് കയറിപ്പോകുന്നുണ്ട്. ഈ സാധനം ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാതിരുന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വില കിട്ടില്ല. 2019-ൽ 4,620 ടൺ പച്ചക്കറി ഉൽപ്പാദനത്തിലൂടെ എലവഞ്ചേരി സ്വാശ്രയ കർഷക സമിതിക്ക് 9.25 കോടി രൂപയുടെ വിറ്റുവരവ് ലഭിച്ചിരുന്നു. ഈ വർഷം അത് 5,000 ടണ്ണിലധികം ഉൽപ്പാദനവും 10 കോടിയിലേറെ വിറ്റുവരവും ഉണ്ടാകുമെന്ന കണക്കുകൂട്ടലിനിടയിലാണ് അപ്രതീക്ഷിതമായി കോവിഡും ലോക്ക്ഡൌണും കടന്നുവന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കാര്യമായിട്ടുള്ള എന്തെങ്കിലും സഹായങ്ങൾ ഇനിയെങ്കിലും മുന്നോട്ട് ചെയ്തു തന്നില്ലെങ്കിൽ ഞങ്ങളുടെ ഈ സംരംഭം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. വിത്തുൽപാദന കർഷകർക്ക് കേന്ദ്ര സർക്കാർ 2018-ൽ പ്രഖ്യാപിച്ച ധനസഹായം ഇതുവരെ എലവഞ്ചേരിയിലെ കർഷകർക്ക് ലഭിച്ചിട്ടില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.